ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ സെപ്റ്റംബർ 6-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള മോഡൽ എക്സാമിനേഷൻ ഈ മാസം ഓഗസ്റ്റ് 31-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. വെറും 4 ദിവസം കൊണ്ട് മോഡൽ എക്സാമിനേഷൻ അവസാനിക്കുന്നു. വിത്തിൻ 2 ഡേയ്സിൽ പബ്ലിക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ 10 ദിവസങ്ങളാണ് ഇനി വരുവാൻ പോകുന്നത്. തീർച്ചയായും ഈ 10 ദിവസങ്ങൾ എത്രത്തോളം എഫക്റ്റീവായി നിങ്ങൾ പഠിക്കുന്നുവോ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. ഒരുവിധം ആദ്യം മുതൽ കൃത്യമായി പ്ലസ് വൺ സിലബസ് പഠിച്ചു വന്ന ഒരു കുട്ടി ഓൾമോസ്റ്റ് പ്ലസ് വൺ പോർഷൻസ് എല്ലാം പഠിച്ച് പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അതിന്റെ റിവിഷൻ ആയിരിക്കും. സ്വാഭാവികമായും മാത്തമെറ്റിക്സ് സബ്ജക്റ്റിലും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. മൊത്തം 16 ചാപ്റ്റർ ഉണ്ട്. ഓൾമോസ്റ്റ് 16 ചാപ്റ്റേഴ്സും ഒരു പ്രാവശ്യം പഠിച്ച് പൂർത്തീകരിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ റിവിഷനുള്ള സമയമാണ്. തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും റിവിഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെഴുതുക? മോഡൽ എക്സാമിനേഷൻ എഴുതുക. മോഡൽ എക്സാമിനേഷന്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. അതുകൊണ്ട് മോഡൽ എക്സാമിനേഷന് അതിന്റേതായ പ്രാധാന്യം കൊടുക്കുക. തീർച്ചയായും അതിന്റെ നേട്ടം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വീണ്ടും മാത്തമെറ്റിക്സ് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ മൊത്തം 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 16 ചാപ്റ്റേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇതിന്റെ ആൻസേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ. തീർച്ചയായും അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് കാണുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് 20 ക്വസ്റ്റ്യൻസ്, ഒപ്പം ഒരു 5 നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ക്ലാസ് ഏതാണ്? പ്ലസ് വൺ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സസ് എന്ന ഫോൾഡറിലുള്ള ക്ലാസ്സാണ്. 16 ചാപ്റ്ററിലെയും ആ റിവിഷൻ ക്ലാസ് 34 എപ്പിസോഡുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത് കൃത്യമായി കണ്ടാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യ 8 ചാപ്റ്റേഴ്സിലെ First 8 chapters, most important questions, just ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും പഠിച്ച് എന്താണ് ഹാപ്പി ആയിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ആ ഫസ്റ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പരമാവധി 12 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജയിക്കാൻ 18 മതി, അതിൽ 12 മാർക്ക് വരെ സെറ്റ് എന്ന ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും 9 മാർക്സ് ഷുവർ ആണ്, അത് ഉറപ്പാണ്, നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാനും സാധിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലെറ്റ് യു ഈക്വൽ ടു, യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്, 1 2 3 4 5 6 7 8 9 10. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3. B equal to set 2, 4, 6, 8, 10. ഇവിടെ എ എന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിനേഷന് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4, അങ്ങനെ സെറ്റ്ബിൾഡ് ഫോമിൽ തന്നിരിക്കും. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതത്തില്ലേ, 4 താഴെയുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3. അങ്ങനെ ചോദിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എ ബി സെറ്റുകൾ തരാനും സാധ്യതയുണ്ട്. ബി ഈക്വൽ ടു ഫസ്റ്റ് എന്താണ്? 5 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 5 ഈവൻ നാച്ചുറൽ നമ്പർ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഡയറക്റ്റ് ചോദിക്കാനും സാധ്യത. എന്തായാലും യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ, എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 3. ഈ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. ഒരു സെറ്റിനകത്ത് എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്താണ്? 2 raised to n. അപ്പൊ ഇവിടെ എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2 raised to 3, 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അത് എഴുതുക. നിങ്ങൾക്കറിയാം നൾ സെറ്റ് ആദ്യം ഓരോ എലമെന്റ് വെച്ച് എഴുതുക, പിന്നെ 2 എലമെന്റ് വെച്ച് എഴുതുക, അവസാനം സെയിം സെറ്റ് ഈസ് ആൾസോ എ സബ്സെറ്റ്. ഇതിന്റെയൊക്കെ സൊല്യൂഷൻ ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, കണ്ട് പഠിക്കുക. സോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഫൈൻഡ്
എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി. ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബേസിക് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് അല്ലേ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി എഴുതുക, എ ഇന്റർസെക്ഷൻ ബി എഴുതുക, എ മൈനസ് ബി എഴുതുക. അത്തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും, നോ ഡൗട്ട്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഒരു ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഡി മോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ. ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ മറ്റൊരു പ്രോബ്ലം, പ്രാക്ടിക്കൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണും. അത് രണ്ട് രീതി ചോദിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, എൻ ഓഫ് എ 28, number of elements in the set A, that is 28. N of B, number of elements in the set B, that is 32. A union B ile elements inde ennam, that is 50. Then find N of A intersection B. A intersection B ile elements inde ennam kandathuka. Formula ningalkariyam, N of A intersection B equal to N of A plus N of B minus N of A union B. Within seconds il kittum 32 50 70 60 കുറച്ചാൽ 10 ആൻസർ കിട്ടും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനൊരു വേർഡ് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ഇൻ എ ഗ്രൂപ്പ് ദേർ ആർ 50 പീപ്പിൾ, ഇൻ വിച്ച് 28 സ്പീക്ക് ഹിന്ദി, 32 സ്പീക്ക് ഇംഗ്ലീഷ്. ഹൗ മെനി സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇങ്ങനെയൊക്കെ വേർഡിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. ഒരു പ്രോബ്ലം മസ്റ്റ് ആയിട്ട് ചോദിക്കും. സോ ഇത്രയുമാണ് സെറ്റ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാനത് പരിചയപ്പെടുത്തിയത്. ചാപ്റ്റർ നമ്പർ 2, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം 9 മാർക്കിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്നും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ആകാനാണ് സാധ്യത. ഇതിലെ ഫോക്കസ് ഏരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ, ഇത്തരത്തിലുള്ള ഈ സെയിം ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും. ചിലപ്പോൾ 4 മാർക്ക് ആകാം, അല്ലെങ്കിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആകാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്ര 14. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ ബൈ ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 വെയർ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എ. ഫസ്റ്റ് പാർട്ട്, റൈറ്റ് ദ റിലേഷൻ ആർ ഇൻ റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. അങ്ങനെ ഒരു പാർട്ട് മസ്റ്റ് ആയിട്ട് ചോദിക്കും. ദെൻ റൈറ്റ് ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ ഓഫ് ദിസ് റിലേഷൻ. ഇത് ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. തീർച്ചയായും ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക അറിഞ്ഞുകൂടാ എങ്കിൽ. ഓക്കെ, ഇതാണ് റിലേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഒരു റിലേഷൻ തന്നിരിക്കും, അത് റോസ്റ്റർ ഫോമിൽ എഴുതുക, അതിന്റെ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് തുടങ്ങിയവ കണ്ടെത്തുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് സെക്കൻഡ് പോർഷൻ, ഫങ്ഷൻ. ഫങ്ഷൻസ് സം സ്റ്റാൻഡേർഡ് ഫങ്ഷൻ എന്ന പോർഷൻ മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഡിഫൈൻ സിഗ്നം ഫങ്ഷൻ. ഡിഫൈൻ സിഗ്നം ഫങ്ഷൻ, എന്താണ് സിഗ്നം ഫങ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം. ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മോഡുലസ് ഫങ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത. ഡിഫൈൻ മോഡുലസ് ഫങ്ഷൻ, ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതൊന്നും അല്ല എങ്കിൽ മറ്റൊരു ഗോൾഡൻ സാധ്യതയുള്ള പ്രോബ്ലം, 4 ഫിഗർ തന്നിരിക്കും, ഐഡന്റിഫൈ ദ ഫങ്ഷൻ. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മൾ ജിയോജിബ്രയൊക്കെ യൂസ് ചെയ്ത് ഭംഗിയായിട്ട് മനസ്സിലാക്കി. വി ഷേപ്പ് ആണെങ്കിൽ എന്താണ് മോഡ് എക്സ്, യു ഷേപ്പ് ആണെങ്കിൽ എക്സ് സ്ക്വയർ അല്ലെ. ഒരു ഒരു യൂണിറ്റ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ. വി ഷേപ്പ് ഒരു യൂണിറ്റ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മോഡ് എക്സ് പ്ലസ് വൺ. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ. അത്തരത്തിലുള്ള ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിന്റെ പേരെഴുതാൻ ചോദിക്കും. സിഗ്നം ഫങ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫങ്ഷൻ, ഇതിന്റെയൊക്കെ ഗ്രാഫ് തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അല്ലാതെ ഗ്രാഫ് വരയ്ക്കാൻ ഈ വർഷം ചോദിക്കാൻ സാധ്യതയില്ല. 4 ഗ്രാഫ് തന്നിരിക്കും, ഐഡന്റിഫൈ ദ ഫങ്ഷൻ. 4 മാർക്കിന് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് ഇത് വൺ എന്ന് വിചാരിച്ചോ. അപ്പോൾ ദ വി ഷേപ്പ്, ഈ ഫങ്ഷൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഫങ്ഷൻ, അല്ലെങ്കിൽ ഡിഫൈൻ ദ ഫങ്ഷൻ. എന്താണ് ഈ ഫങ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വി ആണെങ്കിൽ, ഷേപ്പ് വി ആണെങ്കിൽ അത് മോഡുലസ് ഫങ്ഷൻ, ഒരു യൂണിറ്റ് മേളോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ആൻസർ എന്ത് വരും? മോഡ് എക്സ് പ്ലസ് വൺ. ഈ ഫങ്ഷന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വാട്ട് ഈസ് ദ റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ വാല്യൂ, ഒന്നിനേക്കാളും മേളിലോട്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ 1, ഇൻഫിനിറ്റി.
അങ്ങനെ ഫിഗർ തന്നിട്ട് ഡൊമൈനും റേഞ്ചും കണ്ടെത്തുന്ന പ്രോബ്ലവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചോദിക്കാനാണ് സാധ്യത. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ജസ്റ്റ് നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി, കിട്ടിയിരിക്കും മാർക്ക് 3. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് സിഗ്നം ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. 12 മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഇതിൽ 9 മാർക്കിന് ഫോക്കസ് ഏരിയയും 3 മാർക്കിന് നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സൈൻ എക്സ് ഈക്വൽ ടു 3/5, എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്, ഫൈൻഡ് വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അല്ലെ, നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നു കാണും, ഇത് നമുക്കറിയാം സാറേ. അല്ല എങ്കിൽ അറിഞ്ഞേ പറ്റൂ, മസ്റ്റ് ആയിട്ട് പഠിക്കുക. സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. സൈൻ എക്സ് ഈക്വൽ ടു 3/5 തന്നെ ചോദിക്കണമെന്നില്ല, കോസ് എക്സ് ഈക്വൽ ടു 3/5 അങ്ങനെയൊക്കെ മാറി ചോദിക്കാം. ചിലപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു, ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ട് ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ കാണുന്ന ടൈപ്പ് പ്രോബ്ലം. ഷുവർ ക്വസ്റ്റ്യൻ 100%. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി ചോദിക്കാം. ചിലപ്പോൾ സൈൻ 75 തന്നെ ചോദിക്കണമെന്നില്ല, ടാൻ 15, ചിലപ്പോൾ കോസ് 15 ഡിഗ്രി, അങ്ങനെയൊക്കെ മാറി മാറി ചോദിക്കാം. എങ്കിലും ഏറ്റവും സാധ്യതയുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. സൈൻ 75, ടാൻ 15, ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് ചോദിക്കാനാണ് മോർ ദാൻ 90% സാധ്യത. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6, പ്രൂവ് ദാറ്റ് സൈൻ 5x പ്ലസ് സൈൻ 3x ബൈ കോസ് 5x പ്ലസ് കോസ് 3x ഈക്വൽ ടു ടാൻ 4x. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല, എസ് പ്ലസ് എസ് 2sc, എസ് മൈനസ് എസ് 2cs, സി പ്ലസ് സി 2cc, സി മൈനസ് സി മൈനസ് 2ss എന്നൊക്കെ പാട്ടും പാടി പഠിച്ച ഫോർമുലാസ് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ റിവിഷൻ ക്ലാസ് കാണോ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിന്റെ. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം, മസ്റ്റ് ആയിട്ട് ഈ വർഷം പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു സാമ്പിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. ഷോ ദാറ്റ് കോസ് 4x ഈക്വൽ ടു 1-8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്ന് 9 മാർക്കിന് വരെ എക്സ്പെക്ട് ചെയ്യാം. ഒരു 3 മാർക്സിന്റെ നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ. സോ മസ്റ്റ് ആയിട്ട് 9 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല. ഇനി ഈ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും പ്രോബ്ലംസ് എങ്കിലും പഠിക്കൂ, കിട്ടും മാർക്ക് മിനിമം 6, നോ ഡൗട്ട്. ചാപ്റ്റർ നമ്പർ 4, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ. ഒരൊറ്റ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ, ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു 3-4 പ്രോബ്ലം ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും ഈ ചാപ്റ്ററിലെ 4 മാർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. സാമ്പിൾ ക്വസ്റ്റ്യൻ, എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ, പ്രൂവ് ദാറ്റ് 1³ + 2³ + 3³ + (n³) ഈക്വൽ ടു n² × (n+1)² / 4. ഇത്തരത്തിലുള്ള ഇക്വാലിറ്റി ടൈപ്പ് ഇക്വേഷൻസ് പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്നത്. ഇതിന് സമാനമായി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, 1+3+3² + (etc.) + (3)(n-1)² + (3)(n-1/2). അത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. അതിന്റെ പ്രൊസീജിയർ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം വളരെ ഈസി ആയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാം. അത് ഷുവർ ക്വസ്റ്റ്യൻ, 100% ഫോർ മാർക്സ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5, എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 3 മാർക്കിന്റെ ഒരു നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ. ആ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ മേ ബി ഇങ്ങനെയാകാം, Z1 = 1+2i, Z2 = 2+3i. ഫൈൻഡ് Z1 / Z2. Z1 / Z2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1+2i / എന്താണ്? 2+3i. അതായത് ഇങ്ങനെയും ചോദിക്കാം, ഫൈൻഡ് Z1 / Z2 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ X+1+2i / 2+3i ഇൻ ദ ഫോം ഓഫ് a + ib. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെ. ക്വോഷ്യന്റ് ഫോമിൽ തന്നാൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് a + ib എന്ന ഫോമിൽ എങ്ങനെ മാറ്റാം?
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നമ്പേഴ്സ് ചിലപ്പോൾ മാറി വരാം. എക്സ് പ്ലസ് വൺ പ്ലസ് ഐ ബൈ വൺ മൈനസ് ഐ ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി. അങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം, എങ്ങനെ വേണോ ചോദിക്കാം. കോഷ്യന്റ് ഫോമിൽ തന്നിട്ട് അതിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ എഴുതുന്ന ഒരു പ്രോബ്ലം മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും. ഒരു പ്രോബ്ലം പഠിച്ചാൽ മതി, ഏതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇസഡ് വൺ ബൈ ഇസഡ് ടു അല്ലെങ്കിൽ എന്താണ് ഇസഡ് വൺ ഇൻ ടു ഇസഡ് ടു, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ സാധ്യത. രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് കാണുക, അല്ലെങ്കിൽ അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അവ തമ്മിൽ ആഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നാല് മാർക്കിന് ചോദിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഇസഡ് ടു ടു പ്ലസ് ത്രീ ഐ അല്ലേ, ടു പ്ലസ് ത്രീ ഐ ദ ഹോൾ ക്യൂബ് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ എഴുതുക. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഫോർമുല നമുക്കറിയാം, അത് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ കിട്ടും. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇതിന് സാധ്യത കുറവാണ്, ഇതിനാണ് കൂടുതൽ സാധ്യത. ഇനി നോൺ ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് നാല് മാർക്കിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആകാനാണ് സാധ്യത. ചാപ്റ്റർ നമ്പർ സിക്സ് ലീനിയർ ഇനിക്വാളിറ്റീസ്. ഈ ചാപ്റ്ററിൽ നിന്ന് സെവൻ മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ഫോർ മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ, ത്രീ മാർക്സിന്റെ ക്വസ്റ്റ്യൻ നോൺ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ. ഫോക്കസ് ഏരിയയിൽ ഒരൊറ്റ പോർഷൻ മാത്രമേ നമുക്ക് പഠിക്കുവാനുള്ളൂ, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് ടു വേരിയബിൾസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഒരു പ്രോബ്ലം ചോദിക്കും, മേ ബി ഇതാകാം അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സോൾവ് ഗ്രാഫിക്കലി x plus 2y less than or equal to 8, 2x plus y less than or equal to 8, x positive, y positive. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഗ്രാഫിക്കൽ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ റീജിയൻ കാണുന്നതൊക്കെ ഷെയ്ഡ് ചെയ്യുക, ഉറപ്പായിട്ട് കിട്ടിയിരിക്കും നാല് മാർക്ക്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്, മസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യുക. ഏത് കുട്ടിക്കും, ബിലോ ആവറേജ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലീനിയർ ഇനിക്വാളിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് ഈ വർഷം ചോദിക്കാൻ സാധ്യത. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ സെവൻ, ഒത്തിരി കുട്ടികൾ എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയുന്ന ചാപ്റ്റർ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. ഈ ചാപ്റ്റർ നിന്ന് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ, സോറി നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിച്ചെന്നിരിക്കാം. എങ്കിലും ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അത് യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിംഗ് ഉപയോഗിച്ച് ഒരു 5-6 പ്രോബ്ലം മാത്രമേ എക്സസൈസിലുള്ളൂ. അതിൽ ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിംഗ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5, and 6. Where repetition of the digit is not allowed and a sub question at repetition of the digit is allowed. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 3 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. സോ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഞാനിപ്പോ പറഞ്ഞതിന് സമാനമായതോ അല്ലെങ്കിൽ ആ പ്രോബ്ലം തന്നെ അതുപോലെ ചോദിക്കാനാണ് സാധ്യത. ഇനി മറ്റൊരു പ്രോബ്ലം, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ എന്താണ് 11, കോമ്പിനേഷൻസ് യൂസ് ചെയ്ത്. അതിൽ 1-2 സബ് ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അല്ലേ. എ പാക്ക് ഓഫ് കാർഡ് വിച്ച് കണ്ടെയ്ൻസ് 52 cards, ഇൻ വിച്ച് എന്നാണ് വി ഹാവ് ടു സെലക്ട് 4 cards, ഹൗ മെനി വേസ്. 52 കാർഡ് ഉണ്ട്, 4 കാർഡ് സെലക്ട് ചെയ്യണം. എത്ര വ്യത്യസ്തമായ രീതി സെലക്ട് ചെയ്യാം. ഇൻ വിച്ച് 2 are red, 2 are black, all are 4 cards are of the same suit, 4 cards എന്താണ് ഫേസ് കാർഡ്. ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായ കേസസ് ഉണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് 1 question ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് പഠിക്കുക, കാർഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കോമ്പിനേഷനിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 1-word questions ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം, എൻ സി 8 ഈക്വൽ ടു എൻ സി 9, ദെൻ ഫൈൻഡ് എൻ സി 17. എൻ സി എ ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ എയ്തർ എ ഈക്വൽ ടു ബി ഓ എൻ ഈക്വൽ ടു എന്താണ് എ പ്ലസ് ബി. അപ്പൊ എൻ ഈക്വൽ ടു എന്ത് കിട്ടും, 17 എന്ന് കിട്ടും. എൻ സി 17 സി 17 ആൻസർ 1 എന്ന് കിട്ടും. ഇത്തരത്തിലുള്ള 1-word question ചോദിക്കാം. മറ്റൊന്ന് ഇങ്ങനെ ചോദിക്കാം, ഹൗ മെനി കോഡ്സ്
can be drawn through 21 points on a circle. ഒരു സർക്കിളിൽ 21 പോയിന്റ് ഉണ്ട്, എത്ര കോഡ്സ് വരയ്ക്കാം? ഇത്തരത്തിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. കാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഡയറക്റ്റ് ആയിട്ട് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം, അത് ഷുവർ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 8, ബൈനോമിയൽ തിയറം. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 100% ഇഷ്യൂ വരില്ല, എങ്കിലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫൈൻഡ് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു 4 മൈനസ് എ മൈനസ് ബി ദ ഹോൾ റൈസ് ടു 4 ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ദ ഹോൾ റൈസ് ടു 4 മൈനസ് റൂട്ട് 3 മൈനസ് റൂട്ട് 2 ദ ഹോൾ റൈസ് ടു 4. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് എക്സ് പ്ലസ് 1/x ദ ഹോൾ റൈസ് ടു 5, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു വൺ വേർഡ് ചോദിക്കാം, അത് നമ്മുടെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്, എങ്കിലും വളരെ സിമ്പിൾ ആയതുകൊണ്ട് ചോദിക്കാം. എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു n എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, മൊത്തം എത്ര ടേംസ് ഉണ്ടായിരിക്കും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേം 6 ആണ്. എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്താണ്? എൻ പ്ലസ് 1. അങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഏതർ ദിസ് വൺ ഓർ ദിസ് വൺ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ സാധ്യതയുള്ളൂ. 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാത്തമെറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ ബേസ്ഡ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 12 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ 12 ക്വസ്റ്റ്യനിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷനും കാണും, പബ്ലിക് എക്സാമിനേഷനും കാണും, യാതൊരു സംശയവുമില്ല. ഒപ്പം മിടുമിടുക്കരായ കുട്ടികൾക്ക്, അല്ലായെങ്കിൽ നോൺ ഫോക്കസ് ഏരിയ കൂടെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ 8 ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഏറ്റവും അവസാനത്തെ 4 എപ്പിസോഡ് എപ്പിസോഡ് 21, 22, 23, 24 ഈ 4 എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതുകൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ചാപ്റ്ററിൽ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും സാധ്യതയില്ല. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോൺ ഫോക്കസ് ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യാം. അത് മേ ബി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആകാം. എ ഈക്വൽ ടു 1, 2, ബി ഈക്വൽ ടു 2, 3, 4. ഫൈൻഡ് എ ക്രോസ് ബി. ഫൈൻഡ് എന്താണ്? എ ക്രോസ് ബി ചോദിക്കാൻ സാധ്യതയുണ്ട്, സിമ്പിൾ ആണ്. പിന്നെ വേണമെങ്കിൽ ഫൈൻഡ് എ ക്രോസ് എ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് എ ക്രോസ് എ. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്റർ നമ്പർ 2 നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രിഗണോമെട്രി. ഫോക്കസ് ഏരിയ തന്നെ പഠിക്കാൻ വയ്യ, പിന്നെയാണോ സാറേ നോൺ ഫോക്കസ് ഏരിയ എന്നായിരിക്കും ചിന്തിക്കുന്നത്, എങ്കിലും പറ്റുമെങ്കിൽ പഠിച്ചോളൂ. Find principal and general solution of cos x equal to 1/2 അല്ലെങ്കിൽ tan x equal to root 3. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന്. എന്താണ്? ഫൈൻഡ് പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് കോസ് എക്സ് ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ ടാൻ എക്സ് ഈക്വൽ ടു റൂട്ട് 3. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 4-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കത്തില്ല, പ്രിൻസിപ്പൽ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ഫോക്കസ് ഏരിയ മാത്രമേ ചോദിക്കത്തുള്ളൂ. ചാപ്റ്റർ നമ്പർ പിന്നെ എന്താണ്? 5 കോംപ്ലക്സ് നമ്പേഴ്സ്. 1 ക്വസ്റ്റ്യൻ ഷുവർ ആണ് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന്. റെപ്രസെന്റ് 1 + i√3 ഇൻ പോളാർ ഫോം, അല്ലെങ്കിൽ 1 + i ഇൻ പോളാർ ഫോം. ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ഇസഡ് ഈക്വൽ ടു r × cos θ + i sin θ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിൽ എഴുതുക. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നോൺ ഫോക്കസ് ഏരിയ പോർഷൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ലീനിയർ ഇനിക്വാളിറ്റീസിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് ഇങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത. സോൾവ് 3 × x − 1 < 2 × x + 1. ഈ ലീനിയർ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുക. ചിലപ്പോൾ, വലിയ സാധ്യതയൊന്നുമില്ല, ചിലപ്പോൾ. ഇത് എന്താണ്? ഓൾമോസ്റ്റ് 100% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും അങ്ങനെ തന്നെയാണ്, ഇത് അത്രയ്ക്ക് സാധ്യതയൊന്നുമില്ല, ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ നെക്സ്റ്റ് എന്താണ്? ചാപ്റ്റർ നമ്പർ 7 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ചിലപ്പോൾ പെർമ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അത് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്തേരെ. അതുപോലെ ബൈനോമിയൽ തിയറത്തിൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് ഫൈൻഡ് ദ ടേം വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2, 3, 5 ഈ 3 ക്വസ്റ്റ്യൻസ് മാത്രം, 2-ാമത്തെയും 3-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററുള്ള 3 ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ 8 ചാപ്റ്ററിൽ നോൺ ഫോക്കസ് ഏരിയയിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് 8 ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 12 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയ ബേസ്ഡും,
ഫോക്കസ് ഏരിയ അല്ലാത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് 3 ക്വസ്റ്റ്യൻസുമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ 15 ക്വസ്റ്റ്യൻ. ഈ 15 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും മികച്ച മാർക്ക്, യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് ഡേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.